വെൽക്കം ടു പ്രതിഭാസ് ഓൺലൈൻ വീഡിയോ ക്ലാസ്. എൻ്റെ പേര് അഞ്ജലി. ഞാൻ നിങ്ങൾക്ക് ഇംഗ്ലീഷാണ് എടുക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും, വളരെ നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടാവും. നമുക്ക് ഒരുമിച്ച് പഠിച്ച് മുന്നോട്ട് പോകാം. പിന്നെ ഇംഗ്ലീഷിലെ എട്ടിലെ ഇംഗ്ലീഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രണ്ട് ടെക്സ്റ്റാണുള്ളത്, രണ്ട് പാർട്ടായിട്ടാണ്. അപ്പോൾ ആദ്യത്തെ ടെക്സ്റ്റിൽ ഒരു നാല് യൂണിറ്റ് ഉണ്ടാവും. ഓരോ യൂണിറ്റിലും നാല് ചാപ്റ്റേഴ്സ് വീതം, നാല് പാഠങ്ങൾ വീതം നമുക്ക് പഠിക്കാനുണ്ട്. രണ്ട് പോയം, രണ്ട് സ്റ്റോറി, അങ്ങനെയാണ് പോകുന്നത്. സോ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ യൂണിറ്റ് കലയെക്കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം അല്ലേ, ആർട്ട്, ആർട്ടിസ്റ്റ് നമ്മൾ കേട്ടിട്ടുണ്ടാകും, കലാകാരൻ, കല, അങ്ങനെ പലതും. സോ ഒരു കല അല്ലെങ്കിൽ ഒരു കലാകാരൻ എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലൂടെയാണ് ആദ്യത്തെ യൂണിറ്റ് പോകുന്നത്. അതിലെ നാല് പാഠങ്ങളും ഈ ഒരു എന്താ പറയുക, ഈ ഒരു തീമുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് വളരെ നന്നായിട്ട് എടുക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിച്ച് നന്നായിട്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാം. അപ്പം ഇന്നത്തെ സാഹചര്യത്തെ നമുക്കറിയാം, ഈ ഒരു വീഡിയോ ക്ലാസ്സൊക്കെ നമുക്ക് പോസിബിൾ ആകുള്ളൂ, സാധ്യമാകുള്ളൂ. അപ്പം അത് നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക. നല്ല രീതിയിൽ പറയുന്ന കാര്യങ്ങൾ ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. സംശയം ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനുള്ള അവസരം നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെ എല്ലാ രീതിയിലും ഇംഗ്ലീഷ് എന്നുള്ള സബ്ജക്റ്റിനെ ഇഷ്ടപ്പെട്ട് പഠിച്ച് നമുക്ക് മുന്നോട്ട് പോകണം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഗ്രാമർ പാർട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ചാപ്റ്ററിലേക്ക് കടക്കാം. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഇംഗ്ലീഷ് എന്നുള്ള നമ്മുടെ ഈ ഒരു സബ്ജക്റ്റ്. അപ്പം ഞാൻ പറഞ്ഞിരുന്നു ഒരു യൂണിറ്റിൽ നാല് ചാപ്റ്ററാണ് നമുക്ക് വരിക. ആദ്യത്തെ യൂണിറ്റിൽ രണ്ട് പോയം, രണ്ട് സ്റ്റോറിയാണുള്ളത്. അതിൽ ആദ്യത്തെ സ്റ്റോറിയാണ് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ആ സ്റ്റോറിയുടെ പേരാണ് ദ മിസ്റ്റീരിയസ് പിക്ചർ. വാട്ട് ഡു യു മീൻ ബൈ ദ വേർഡ് മിസ്റ്റീരിയസ്? എന്താ മിസ്റ്റീരിയസ് എന്ന് പറഞ്ഞാൽ അറിയോ? മിസ്റ്റീരിയസ് എന്ന് പറഞ്ഞാൽ നിഗൂഢമായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ മിസ്റ്റീരിയസ് പിക്ചർ എന്ന് പറഞ്ഞാലോ നിഗൂഢമായ ഒരു ചിത്രം. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഈ ഒരു യൂണിറ്റ് ആർട്ട് അല്ലെങ്കിൽ ആർട്ടിസ്റ്റ്, കലാകാരൻ, കല, ഈ ഒരു കൺസെപ്റ്റാണ് ഈ യൂണിറ്റിലൂടെ മുഴുവൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഈ ഒരു മിസ്റ്റീരിയസ് പിക്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിലെ മെയിൻ ക്യാരക്ടറാണ് ടിൽ എന്ന് പറയുന്ന ആള്. TYL നമുക്ക് എങ്ങനെ പറയാം, ടിൽ ഈസ് ദ മെയിൻ ക്യാരക്ടർ ഓഫ് ദ സ്റ്റോറി ദ മിസ്റ്റീരിയസ് പിക്ചർ. ഓക്കെ, മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ചാപ്റ്റർ ഒന്ന് റീഡ് ചെയ്യാം. ചാൾസ് ഡി കോസ്റ്റർ ആണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ചാപ്റ്റർ. ടിൽ ഇൻ ദ കോഴ്സ് ഓഫ് ഹിസ് വാണ്ടറിങ്സ് ഫ്രം കോർട്ട് ടു കോർട്ട് റോഡ് ടു ദ പാലസ് ഓഫ് ദ ആർച്ച് ഡ്യൂക്ക് ഓഫ് ബാറ്റൻബർഗ് ഓൺ ഹിസ് ഡോങ്കി His clothes and appearance attracted everyone's attention. His cap was set smartly on his head, and the three bright feathers on it danced in the breeze as he rode. At the main entrance to the palace, the captain of the guards called out to him, "Hey there, you fellow on the donkey? We don't allow any loafers here. You and your donkey already look like skeletons." This is about the first paragraph. അപ്പോൾ നമുക്കിതൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ടിൽ നമ്മുടെ ക്യാരക്ടറാണ്. ഇൻ ദ കോഴ്സ് ഓഫ് ഹിസ് വാണ്ടറിങ്സ് ഫ്രം കോർട്ട് ടു കോർട്ട്. എന്താണ് വാണ്ടറിങ് എന്ന് പറഞ്ഞ ആ വാക്കിന്റെ മീനിങ്? വാട്ട് യു മീൻ ബൈ ദ വേർഡ് വാണ്ടറിങ് വാണ്ടറിങ് എന്ന് പറഞ്ഞാൽ അലഞ്ഞു തിരിയുന്ന ആൾക്കാരെയാണ് വാണ്ടറിങ് ഫെലോ അല്ലെങ്കിൽ വാണ്ടറിങ് എന്ന് പറഞ്ഞാൽ അലഞ്ഞു തിരിയുക എന്നാണ് അർത്ഥം. സോ ടിൽ വാസ് എ wandering fellow, alinthira nadakkuna oral ayirunnu till. Wanderings from court to court, endanu court to court ennu paranjal nammal ippo school to school ennokke parna endanu meaning? Oru school il ninnum mattoru school ilekku. Court to court ennu paranjal oru rajyathu allengil oru court il ninnum mattoru court ilekku. School to school, oru school il ninnum mattoru school ilekku. Okay, bus to bus, oru bus il ninnum mattoru bus ilekku. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ ഇൻ ദ കോഴ്സ് ഓഫ് ഹിസ് വാണ്ടറിങ്സ് ഫ്രം കോർട്ട് ടു കോർട്ട്, ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്കുള്ള അദ്ദേഹത്തിന്റെ അലഞ്ഞു തിരിയൽ. ആരത്? ടിൽ. ടിൽ ഈസ് ദ ക്യാരക്ടർ ഓഫ് ദ സ്റ്റോറി. ദെൻ റോഡ് ടു ദ പാലസ് ഓഫ് ദ ആർച്ച് ഡ്യൂക്ക് ഓഫ് ബാറ്റൻബർഗ് ഓൺ ഹിസ് ഡോങ്കി. റോഡ്, റൈഡിന്റെ വി ടു ഫോം ആണ് റോഡ്. ഓക്കെ, വി ടു ഫോം എന്നൊക്കെ പറഞ്ഞാൽ വെർബിന്റെ, വെർബ് എന്ന് പറഞ്ഞാൽ ക്രിയ, നമുക്കറിയാലോ. ഓക്കെ, അപ്പോൾ റൈഡ് ചെയ്യാം, നമ്മളിപ്പോൾ ബൈക്ക് റൈഡൊക്കെ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ റൈഡ്, റോഡ്, വി ടു ഫോം ആണ്. ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ കഴുതപ്പുറത്താണ് യാത്ര ചെയ്തു വരുന്നത്.
റോഡ് ടു ദ പാലസ് ഓഫ് ആർച്ച്ഡ്യൂക്ക് ഓൺ ഹിസ് ഡോങ്കി. പണ്ടുകാലങ്ങളിലൊക്കെ നമുക്കറിയാം ട്രാവലിങ്ങിന് വേണ്ടി ഇന്നത്തെ പോലെ വെഹിക്കിൾസ് ഒന്നുമില്ലല്ലോ. അന്ന് ഹോഴ്സ് ആയിക്കോട്ടെ ഡോങ്കി ആയിക്കോട്ടെ അങ്ങനെയുള്ള ആനിമൽസിനെയാണ് ട്രാവലിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുക. സോ ടിൽ ഹാഡ് എ ഡോങ്കി. അങ്ങനെ ടില്ലിന് ഉണ്ടായിരുന്നത് ഒരു കഴുതയായിരുന്നു. സോ ഹി റോഡ് ടു ദ പാലസ് ഓഫ് ദ ആർച്ച് ഡ്യൂക്ക് ഓൺ ഹിസ് ഡോങ്കി. ദെൻ ഹിസ് ക്ലോത്ത്സ്, എന്താണ് ക്ലോത്ത്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അദ്ദേഹത്തിന്റെ ആ ഒരു വസ്ത്രങ്ങൾ. ഹിസ് ക്ലോത്ത്സ് ആൻഡ് അപ്പിയറൻസ് അട്രാക്റ്റഡ് എവ്രിവൺസ് അറ്റൻഷൻ. എന്താണ് അദ്ദേഹത്തിന്റെ ക്ലോത്ത്സ് ആൻഡ് അപ്പിയറൻസ് അട്രാക്റ്റഡ്? നമ്മൾ കേട്ടിട്ടുള്ള ഫെമിലിയർ ആയിട്ടുള്ള വേർഡാണ് അട്രാക്റ്റഡ്, ആകർഷിക്കുക. ഹിസ് ക്ലോത്ത്സ് ആൻഡ് അപ്പിയറൻസ് അട്രാക്റ്റഡ് എവ്രിവൺസ് അറ്റൻഷൻ. എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിലുള്ള ഡ്രസ്സിംഗ് ആയിരുന്നു ടില്ലിൻ്റെത്. ഓക്കെ, ദെൻ ഹിസ് ക്യാപ്, ഓക്കെ ക്യാപ് വാസ് സെറ്റ് സ്മാർട്ട്ലി ഓൺ ഹിസ് ഹെഡ്. ഹി ഹാഡ് എ ക്യാപ്, ഒരു തൊപ്പി ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് സെറ്റ് സ്മാർട്ട്ലി, നല്ല സൂപ്പർ ആയിട്ടായിരുന്നു തൊപ്പി വെച്ചിരുന്നത്. ദെൻ ആൻഡ് ദ ത്രീ ബ്രൈറ്റ് ഫെദേഴ്സ് ഓൺ ഇറ്റ് ഡാൻസ്ഡ് ഇൻ ദ ബ്രീസ് ആസ് ഹി റോഡ്. എന്താ ആ ഒരു സെന്റൻസിന്റെ മീനിങ്? ഇൻ ദ ക്യാപ് ദ വേർ ത്രീ ബ്രൈറ്റ് ഫെദേഴ്സ്, നല്ല തിളങ്ങുന്ന മൂന്ന് ഫെദേഴ്സ് ഉണ്ടായിരുന്നു. എന്താണ് ഫെദർ? ഫെദർ മീൻസ് തൂവലാണ്. ആ ക്യാപ്പിന്റെ മുകളിൽ ദ വേർ ത്രീ ബ്രൈറ്റ് ഫെദേഴ്സ്, ദാറ്റ് ഫെദേഴ്സ് വേർ ഡാൻസിങ് ആസ് ഹി റോഡ്. ഇങ്ങനെ റോഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ, യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആ ബ്രീസ്, എന്താ ബ്രീസ് എന്ന് പറഞ്ഞാൽ ഇളം കാറ്റാണ്, ആ ഇളം കാറ്റടിക്കുമ്പോ ഈ തൊപ്പിയുടെ മുകളിലുള്ള ഫെദേഴ്സ് ഡാൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുമ്പോ നിങ്ങൾ വേണ്ടത് ഈ ഒരു ഇതൊരു സ്റ്റോറിയാണല്ലോ. സ്റ്റോറി നമ്മൾ വായിച്ചു പഠിക്കുന്നതിനേക്കാളും പറഞ്ഞു കേൾക്കുമ്പോൾ ഒരു പിക്ചറൈസേഷൻ വേണം മനസ്സിൽ. അതായത് ഇങ്ങനെ സംഭവിക്കുന്ന കാര്യങ്ങൾ മനസ്സിൽ ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ഒരു കഥ പോലെ, ഒരു ഫിലിം കാണുന്നത് പോലെ നിങ്ങളുടെ മനസ്സിലേക്ക് ഈ ഒരു ചിത്രങ്ങൾ ഇങ്ങനെ വരണം കേട്ടോ. ടില് ഈ കഴുതപ്പുറത്ത് വരുന്നതും അദ്ദേഹത്തിന്റെ അപ്പിയറൻസ്, എല്ലാവരെയും അട്രാക്ട് ചെയ്യുന്ന അപ്പിയറൻസും അദ്ദേഹത്തിന്റെ തൊപ്പിയും അതിൻ്റെ മുകളിലെ തൂവലുകളും, യാത്ര ചെയ്യുമ്പോൾ ബ്രീസ് ഇളങ്കാറ്റിന്റെ പ്രസൻസിൽ തൂവല് ഡാൻസ് ചെയ്യുന്നതും ഒക്കെ മനസ്സിലേക്ക് ഒരു ഫിലിം പോലെ, ഒരു പിക്ചർ പോലെ, ഒരു കഥ പോലെ ഇങ്ങനെ വന്നാൽ മാത്രമേ നമുക്ക് ചാപ്റ്റർ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ദെൻ അറ്റ് ദ മെയിൻ എൻട്രൻസ് ടു ദി പാലസ്, എന്താണ് മെയിൻ എൻട്രൻസ്? എൻട്രൻസ് എന്ന് പറഞ്ഞാൽ എന്താ, കവാടമാണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം ചില വീടുകൾക്കൊക്കെ എന്തുണ്ടാവും, ഒരു മെയിൻ ഗേറ്റും ഉണ്ടാവും, അതുപോലെ തന്നെ ചെറിയ സ്മോൾ ആയിട്ടുള്ള ചെറിയ മറ്റ് എൻട്രൻസുകളും ഉണ്ടാവും ആ വീടിനുള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഓക്കെ, മെയിൻ ഗേറ്റ് വാഹനങ്ങളൊക്കെ വരാനും അങ്ങനെ ഗസ്റ്റ് ഒക്കെ വരുമ്പോഴും ഓക്കെ ചെറിയ ഗേറ്റ് ആയിരിക്കും ചിലപ്പോൾ അവർ യൂസ് ചെയ്യുക. അപ്പം അങ്ങനെ മെയിൻ ഗേറ്റും ഉണ്ടാവും, ചെറിയ അല്ലാത്ത ഗേറ്റുകളുണ്ടാവും. അപ്പം മെയിൻ ആയിട്ടുള്ള ആ എൻട്രൻസ്, ആ കവാടം, അവിടെ അറ്റ് ദ മെയിൻ എൻട്രൻസ് ടു ദി പാലസ്. പാലസ് എന്ന് പറഞ്ഞാൽ എന്താ, കൊട്ടാരമാണ് അല്ലേ. ആ പാലസിലേക്കുള്ള മെയിൻ എൻട്രൻസ്, ദ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ് കോൾഡ് ഔട്ട് ടു ഹിം. നമ്മുടെ ടില്ലിനെ വിളിക്കുകയാണ്, ആര്? ദ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ് കോൾഡ് ഹിം, വിളിക്കുകയാണ്. ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആരാണ്? നമുക്കൊരു വലിയ കൊട്ടാരാകുമ്പോൾ ആരുണ്ടാകും? പടയാളികളും ഒക്കെ ഉണ്ടാവും, ഗാർഡ്സ് ഉണ്ടാവും. ആ ഗാർഡ്സിലെ അവരുടെ ഗാർഡ്സിലേക്ക് വെച്ച് സീനിയർ ആയിട്ടുള്ള ഒരാള് ക്യാപ്റ്റൻ. ഹി വാസ് കോൾഡ് ടിൽ, ടില്ലിനെ കോൾ ചെയ്യാണ്. എന്താ പറയുന്നത്? ഹേ ദർ, യു ഫെൽ ഓൺ ദി ജോങ്കി, വി ഡോണ്ട് അലോ എനി ലോഫേഴ്സ് ഹിയർ. ഹേ ദർ, യു ഫെൽ ഓൺ ദി ഡോങ്കി, കഴുതപ്പുറത്തുള്ള മനുഷ്യ അവിടെ നിൽക്കൂ. വി ഡോണ്ട് അലോ, എന്താ അലോ ചെയ്യുക? എ ഡബിൾ എൽ ഒ ഡബ്ല്യു, അലോ എന്ന് പറഞ്ഞാൽ അനുവദിക്കുക എന്നല്ലേ അർത്ഥം. വി ഡോണ്ട് അലോ എന്ന് പറഞ്ഞാലോ, ഞങ്ങൾ അനുവദിക്കാറില്ല. വി ഡോണ്ട് അലോ എനി ലോഫേഴ്സ് ഹിയർ, ആരാണ് ഒരു ലോഫർ? എൽ ഒ എ എഫ്, ലോഫ്, എൽ എ യു ജി എച്ച്, ലോഫ് ചിരിക്കുക എന്ന് നമുക്കറിയാം. എൽ ഒ എ എഫ് ഇ ആർ എസ്, ലോഫേഴ്സ് ആരാ? ലോഫേഴ്സ് മീൻസ് ദീസ് വാണ്ടറിങ് ഫെലോസ്. വാണ്ടറിങ് ഓൾറെഡി ഞാൻ പറഞ്ഞ വേർഡാണ്. എന്താ വാണ്ടറിങ് എന്ന് പറഞ്ഞാൽ അലഞ്ഞു തിരിയുക അല്ലേ. അതേ സെയിം മീനിങ് ആണ് ലോഫർ എന്നുള്ള വാക്കിനുമുള്ളത്. വി ഡോണ്ട് അലോ എനി ലോഫേഴ്സ് ഹിയർ, ഇങ്ങനെ വഴിയിലൂടെ പോകുന്ന ആൾക്കാർക്ക്, അലഞ്ഞു തിരി നടക്കുന്ന ആൾക്കാർക്ക് കയറി വരാനുള്ള സ്ഥലമല്ല ഒരിക്കലും രാജകൊട്ടാരം. അതുകൊണ്ട് വി ഡോണ്ട് അലോ സച്ച് പീപ്പിൾ, ഞങ്ങൾ ഇത്തരത്തിലുള്ള ആൾക്കാരെ ഇങ്ങോട്ട് അനുവദിക്കാറില്ല. യു ആൻഡ് യുവർ ഡോങ്കി, നീയും, യു ആൻഡ് യുവർ ഡോങ്കി, നീയും നിന്റെ കഴുതയും, ഓൾറെഡി ലുക്ക് ലൈക്ക് സ്കെലിറ്റൻസ്. എന്താ പ്രോബ്ലം? ഒറ്റ നോട്ടത്തിൽ ലോഫേഴ്സാന്ന് മനസ്സിലാവാൻ ഒരു കാരണമുണ്ട്. നമ്മുടെ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ് പറയാണ്, യു ആൻഡ് യുവർ ഡോങ്കി, നീയും നിന്റെ കഴുതയും, ഓൾറെഡി ലുക്ക് ലൈക്ക് സ്കെലിറ്റൻ.
എന്താ സ്കെലിറ്റൺ എന്ന് പറഞ്ഞാല് നമ്മൾ പല ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ. അസ്ഥിക്കൂടത്തിനാണ് എന്ത് പറയാ, സ്കെലിറ്റൺ. നീയും നിന്റെ കഴുതയും ഓൾറെഡി ലുക്ക് ലൈക്ക് സ്കെലിറ്റൻസ്, അസ്ഥിക്കൂടം മാതിരി ഉണ്ട് കാണാൻ. അപ്പൊ ആ ഒരു ലുക്കിൽ മനസ്സിലായതാണ് ഇവരേതോ അലഞ്ഞിത്തിരി നടക്കുന്ന ആൾക്കാരാണെന്ന്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പൊ നമ്മുടെ ടില്ലും അദ്ദേഹത്തിന്റെ കഴുതയും ദേ വേർ ലുക്ക് ലൈക്ക് സ്കെലിറ്റൻ, അസ്ഥിക്കൂടം പോലെയാണ് ഉണ്ടായിരുന്നത്. ഇനി നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കട്ടോ. നെക്സ്റ്റ് പാരഗ്രാഫിൽ വരുന്നത്, ദ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ് വാസ് എ ടോൾ വെൽ ബിൽറ്റ് റെഡ് ഹെയർഡ് മാൻ ഓഫ് എബൌട്ട് 25. ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡിനെ കുറിച്ച് ഒരു ക്യാരക്ടർ സ്കെച്ച്, റൈറ്റ് എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ക്യാരക്ടർ സ്കെച്ച് എന്ന് പറഞ്ഞാൽ എന്താ, കഥാപാത്ര നിരൂപണം, അദ്ദേഹത്തിന്റെ ക്യാരക്ടറിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുക, വിവരിക്കുക. ഇതാണ് എല്ലാ എക്സാമിനും ചോദിക്കാറുണ്ട്, അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കുക. ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡിനെ കുറിച്ച് എന്താ പറയുന്നത്, ഹി വാസ് എ ടോൾ മാൻ. എന്താ ടോൾ, ഷോർട്ട്. ടോൾ മീൻസ് നീളമുള്ള. ഹി വാസ് വെരി ടോൾ, വെൽ ബിൽറ്റ്. എന്താ വെൽ ബിൽറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ബോഡിയൊക്കെ ഉള്ള, നല്ല സ്ട്രക്ചറുള്ള, നല്ല സ്ട്രോങ് ആയിട്ടുള്ള, വെൽ ബിൽറ്റ്. റെഡ് ഹെയർഡ് മാൻ, നമ്മുടെ പോലെ ബ്ലാക്ക് കളറാണോ ഹെയറിന്, അല്ല. ഹി വാസ് എ മാൻ ഓഫ് റെഡ് ഇൻ കളർ. സോ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ് വാസ് എ ടോൾ മാൻ, വെൽ ബിൽറ്റ്. ദാറ്റ് മീൻസ് വെരി സ്ട്രോങ്, നല്ല ശക്തനാണ്. ദെൻ റെഡ് ഹെയർഡ് മാൻ, അദ്ദേഹത്തിന്റെ ഹെയറിന്റെ കളർ വാസ് റെഡ് ഇൻ കളർ, ചുവന്ന കളറുള്ള മുടിയാണ്. ദെൻ ഹി വാസ് His age was about 25. വയസ് എത്രയാണ്, ഒരു 25 വയസ്സ്. ദെൻ ഹാൻസംലി ഡ്രസ്ഡ്, എങ്ങനെയാ ഡ്രസ് ചെയ്തത്, ഹി വാസ് ഹാൻസംലി, അല്ലെ, വളരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട്, കണ്ടാൽ തന്നെ ഒരു കൗതുകമാണ്, കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. വാസ് ഹാൻസംലി ഡ്രസ്ഡ് ഇൻ ഹിസ് ഗോൾഡ് ബ്രൈഡേഡ് യൂണിഫോം. ഗോൾഡ് ബ്രൈഡേഡ്, അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു യൂണിഫോം, അതായത് നല്ല യൂണിഫോം ഒക്കെ ഇട്ട് നല്ല ഗെറ്റപ്പിൽ നിൽക്കുന്ന ഒരു ഓഫീസറെ പിക്ചർ മനസ്സിലേക്ക് കൊണ്ടുവരിക. അദ്ദേഹത്തിന്റെ യൂണിഫോമിൽ എന്തുണ്ട്, ഗോൾഡ് ബ്രൈഡഡ്, സ്വർണത്തിന്റെ പതക്കങ്ങളും സ്വർണ ചരടുകളൊക്കെ തൂങ്ങിക്കിടക്കുന്ന അത്രയും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള യൂണിഫോമാണ് ധരിച്ചിരിക്കുന്നത്. ടിൽ ലുക്ക്ഡ് അറ്റ് ഹിം കൂളി. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമുക്ക് ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡിനെ കുറിച്ച് ഇതുവരെ പറഞ്ഞ പോയിന്റ് ഒന്ന് പറഞ്ഞു നോക്കാം, വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. നിങ്ങൾ എന്റെ കൂടെ ഒന്ന് പറഞ്ഞു നോക്കുക, ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ് വാസ് എ ടോൾ മാൻ, ഓക്കെ. ദെൻ വെൽ ബിൽഡ്, നല്ല സ്ട്രോങ് ആണ്. പിന്നെയോ, പിന്നെ ഹി വാസ് എബൌട്ട് 25 years old. 25 വയസ്സിനടുത്ത് പ്രായം അല്ലേ. റെഡ് ഹെയർഡ് മാൻ, ചുവന്ന കളറാണ് മുടിക്ക്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ഹി വാസ് വിയറിങ് എ ഗോൾഡ് ബ്രൈഡഡ് യൂണിഫോം, സ്വർണത്തിന്റെ പതക്കങ്ങളൊക്കെ ഉള്ള യൂണിഫോം ആണ് ധരിച്ചത്. അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു പിക്ചർ വരണം, ഒരു 25 വയസ്സിനടുത്ത് പ്രായമുള്ള ഒരു ഓഫീസർ, നല്ല ടോളായിട്ടുള്ള, ചുവന്ന മുടിയുള്ള, നല്ല ഗോൾഡ് ബ്രൈഡഡ് യൂണിഫോം ഉള്ള, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പിക്ചർ. അത് വന്നാൽ തന്നെ നമ്മുടെ മനസ്സിൽ ആ പിക്ചർ ഉള്ളിടത്തോളം കാലം മറന്നു പോകൂല കേട്ടോ, ശ്രദ്ധിക്കുക. ദെൻ അപ്പൊ ടില്ലിനെ നമ്മുടെ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ് വിളിച്ചത് എന്താ, യു ആൻഡ് യുവർ ഡോങ്കി ഓൾറെഡി ലുക്ക് ലൈക്ക് സ്കെലിട്ടൺ, അസ്ഥിക്കൂടം പോലെ എന്ന് പറഞ്ഞില്ലേ, നമ്മുടെ എന്താ പറയാ, തരം താഴ്ത്തുന്നതിന് തുല്യല്ലേ, അതും ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരാള്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ എന്തായിരിക്കും, പ്രതികരിക്കും. പക്ഷെ ടിൽ എന്ന് പറയുന്ന ആള് വെൽ മാനേർഡ് എന്ന് പറഞ്ഞാൽ എന്താ, മാനർ, മര്യാദ, നല്ല മര്യാദ ഉള്ള ആളായിരുന്നു. ഇങ്ങനെ കേട്ടിട്ടും ടിൽ എന്താ ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ടിൽ ലുക്ക്ഡ് ഹിം കൂളി, വളരെ കൂളായിട്ട്, വളരെ പീസ്ഫുൾ ആയിട്ട്, വളരെ അത്രയും എന്താ പറയാ, ഒരു എന്താ പറയാ, ഒരു ടിൽ വളരെ കൂളായിട്ട് നമ്മുടെ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡിനെ നോക്കുകയാണ്. ലുക്ക്ഡ് അറ്റ് ഹിം കൂളി ആൻഡ് ദെൻ ഡിസ്മൗണ്ടഡ് ഫ്രം ഹിസ് ഡോങ്കി. ഓക്കേ,